ഹായ് എല്ലാവർക്കും മാസ് വ്ളോഗ്സിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ പാലക്കാട് നെല്ലിയാമ്പതിക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. ഇതെന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേഗം പോയി കണ്ടുപോയോ. ഞാനിപ്പം ഇതേ ഒരു റെസ്റ്റോറൻറ്റ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. ചായ ഒക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് കുറേ KSRTC ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി വേഗം കണ്ടുപോയോ, എന്നിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് യാത്രകൾ പോകാം. അപ്പോൾ അതേ ഞാനിപ്പം നെല്ലിയാമ്പതി യാത്രയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് അതായത് ഈ ഒരു യാത്രക്ക് വേണ്ടി 600 രൂപ ചെലവാണുള്ളത്. 600 രൂപ നമ്മളെ ഫുഡും രാവിലത്തെ ചായയും ഉച്ചയുടെ ഫുഡും വൈകുന്നേരം ബസ്സും കാര്യങ്ങളും. സാറിന്റെ പേര് എങ്ങനെയായിരുന്നത്? മഹേഷ്. ഇവിടുത്തെ കൺട്രോൾ ഇൻസ്പെക്ടർ ആണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സാർ. എന്തായാലും യാത്ര പോയി വന്നിട്ട് കാണാം. ഓക്കെ. അതെ, ബസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പുറപ്പെട്ട് ആളുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ബസ്സിൽ യാത്രയ്ക്ക് വന്ന ആളുകളാട്ടോ. അതെ, ഉല്ലാസ യാത്ര നമ്പർ 4 ഇതാണ് നമ്മളെ ബസ്. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടത് ഒരു ഹോട്ടലാണ്. ഇവിടുന്നാണ് നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് ബസ്സുകൾ ഇവിടെ ഉണ്ട്. ഇതേ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആട്ടോ. എന്തൊക്കെയാണ് ഉള്ളത്? വട ഉണ്ട്, സാമ്പാർ, അതേപോലെ ചട്നി, പിന്നെ ഇതെന്താ സാധനം? ഇഡ്ഡലി. ഓക്കെ, ഇഡ്ഡലി, വട, സാമ്പാർ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കഴിക്കാൻ. എന്തായാലും ഹോട്ടലിൻ്റെ പേരെന്താ ഇത്? ശ്രീ പാത്താസ്. ഓക്കെ, പ്യുർ വെജ്. പ്യുർ വെജ്? നോൺ വെജ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, വരിക്ക് നിൽക്കുന്നുണ്ട്, അവിടെ വരിക്ക് നിൽക്കുന്നുണ്ട്. ഫുഡും കാര്യങ്ങളും വരും. ആ, 3 സ്ഥലത്തായിട്ടുണ്ട്. ചേച്ചി 2 എണ്ണം മതിയാ. എനിക്ക് 2 ഇഡ്ഡലി മതി കേട്ടോ. 2 ഇഡ്ഡലി മതി. 2 എണ്ണം മതി. ഞാൻ വേണമെങ്കിൽ പറയാന്. ഓ, അങ്ങനെ അതെ, നമ്മളെ ഇഡ്ഡലി, വട, സാമ്പാറും ചട്നിയും കാര്യങ്ങളൊക്കെ അതെ കിട്ടി. ഇത് പോയി കഴിക്കുന്നു. നമ്മളെ ചുരത്തിൻ്റെ മേലുള്ളത് അവിടെ നമുക്ക് ആ ഡാമും കാര്യങ്ങളൊക്കെ കാണാം. ഏത്
പോത്തുംപാറ ഡാമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ നല്ല അടിപൊളി മലകളൊക്കെ കാണാം. ട്രക്കിംഗ് ചെയ്യാൻ പറ്റിയ അടിപൊളി മലയാട്ടോ. അതിനകത്തൊക്കെ ട്രക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ മേലെ അവിടെ എന്താ ഉള്ളത്? എന്തോ ജീവികളാണോ? ഇതിൻ്റെ മേലെ കണ്ടില്ലേ എണ്ണോ? കാട്ടുപോത്താന്ന് തോന്നുന്നല്ലേ. അവിടെ അതെ നിൽക്കുന്നുണ്ടല്ലേ. എന്തായാലും നോക്കാം, നമുക്ക് എന്താണെന്നുള്ളത്. അടിപൊളി. എന്തായാലും നമ്മൾ രണ്ട് ബസ് ഇവിടെ എത്തിട്ടോ. ഫസ്റ്റത്തെ ബസ്സും അതേപോലെ അഞ്ചാമത്തെ ബസ്സും ഇവിടെ എത്തി. ബാക്കിയുള്ളൊന്നും എത്തിയിട്ടില്ല. എന്തായാലും വരുന്നുണ്ട്. ഈയൊരു സൈഡിലായിട്ട് ചെറിയൊരു എന്താ പറയുക, വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ. എന്തായാലും അടിപൊളിയൊരു സ്ഥലം. നല്ല ക്ലൈമറ്റ്, ഇത്രയും വെയിലുണ്ടെങ്കിലും അത്ര ചൂട് അറിയുന്നില്ല. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെയാണ്. അങ്ങനെ അതെ, നമ്മൾ 7 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇതേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 9:30 സമയത്താണ് ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തി കേട്ടോ. എന്നാൽ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ്. അതേപോലെ തന്നെ എനിക്കിത് വേറെ ഒരു വ്ളോഗർ വഴി കിട്ടിയിട്ടുണ്ട്. ഹായ്, പേരൊന്നും അറിയോ? സംഗീത്. സംഗീത് കേരളൻ ബ്ലോഗ്സ്. അതെ. എന്തൊക്കെയാണ് ഫുഡ്? എന്തൊക്കെയാണ് ഫുഡും പിന്നെ അതേപോലെ ട്രാവലും? ഫുഡായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നല്ല അടിപൊളി ഫുഡ് കഴിക്കുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നോക്കിയാ മതി. പാലക്കാടുള്ള മിക്ക റെസ്റ്റോറൻറ്റുകളും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മീൽസ് ആണെങ്കിൽ ബെസ്റ്റ് മീൽസ് പാലക്കാട് കൊടുത്തു കഴിഞ്ഞാൽ കേരള ബ്ലോഗ്സ് വരും. ആ അടിപൊളി. അപ്പം എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ കേട്ടോ. അടിപൊളിയാക്കുക. എന്തായാലും പുള്ളിക്കാരെ നിൽക്കുന്നത് എത്രാം ദിവസമാണ് നിങ്ങളുള്ളത്? ഒന്നാം ദിവസമാണ്. നമ്പർ 1? നമ്പർ 1. ഓക്കെ, ഒന്നാം ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ 5-ാം ദിവസമാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന 1, 2, 3 അല്ല 5 ഇത്രയും ബസ് എത്തിയിട്ടുള്ളൂ. ഇനി 2 ബസ് കൂടി വരാൻ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വന്ന ബസ്സുകളിലുള്ള ആളുകളാണ് നിൽക്കുന്നത് ഒക്കെ കേട്ടോ. ഒട്ടുമിക്ക ആളുകളും നമ്മളെ ബസ്സിലുള്ള ആൾക്കാർ തന്നെയാണ്. ഹായ്. ഇത് നമ്മളെ ബസ്സിലുള്ള കണ്ടക്ടർ ഏട്ടനാണ്. അതേപോലെ തന്നെ ഇത് നമ്മളെ ഡ്രൈവർ ഏട്ടനാണ്. നിങ്ങളൊക്കെ? ഓക്കെ, നമ്മളെ ഏതിലെ? 2-ലാണോ? 1-ലാ? ഓക്കെ, 1-ല്. ഏഹ്, 1-ൽക്കേ ഉള്ളല്ലേ സാറല്ല. നമ്മളെ 5-ലുള്ള ആള്. അതെ, നമ്മളെ 3-ാം നമ്പർ ബസ് എത്തിയിരുന്നു ഇവിടെ. ഇനി ഒരു ബസ് കൂടെ വരാനുണ്ട്. താഴെ നിൽക്കുന്നുണ്ടാ. 3-ാം നമ്പർ ബസ് എത്തി. നാളെ എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പോവാണോ? ആ ഇത് പൊളിയാണല്ലോ ബസ്. അവരടിച്ച് പൊളിയാണ്. ഒരേ ടീമല്ലേ? അതാണ് ഞങ്ങളതിന്റെ അകത്തൊക്കെ ഉറങ്ങി നിൽക്കുന്നത്. ഒരു അടിപൊളിയാണല്ലോ ബസ്. ആക്റ്റീവായിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ആയിരിക്കണം ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. ഭയങ്കര ഹായ്, അടിപൊളി അടിപൊളി. നിർത്തിയോ നിർത്തിയോ? ഇത്രയുള്ളൂ? എന്താണ് സൂയിസൈഡ് പോയിന്റ് അല്ലേ? ഓക്കെ, ഓക്കെ. ഇവിടെ കണ്ടില്ലേ ആളുകള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും റോഡിലുള്ളത് പെറുക്കുന്നുണ്ട്. വേസ്റ്റ് പെറുക്കുന്നുണ്ട്. അതായത് കണ്ടില്ലേ, എന്തായാലും നല്ല കാര്യങ്ങൾ. അടിപൊളി. അത്രേ ഉള്ളൂ? പിന്നെ എൻജോയ്മെന്റ് ആയിക്കോളല്ലേ. നമ്മൾ നേരത്തെ കണ്ടത് ആ ഒരു മലയാണ്. വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടത് അവിടെയായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ നിന്നത് താഴത്തല്ലായിരുന്നോ? ഇതിന് നേരെ താഴെയല്ലേ നിന്നത്? ഇവിടേക്കല്ലായിരുന്നു? ഓക്കെ, ഇത് അമ്പലമാണത്. ഏ, നമ്മൾ ബസ്സിൽ തുടങ്ങിട്ടോ. നമുക്ക് ആദ്യം ഈ റൂട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ തിരിച്ചു വരണം കേട്ടോ. നമ്മളിപ്പോൾ വ്യൂ പോയിന്റും കാര്യങ്ങളും കാണാൻ വേണ്ടി റോഡിന്റെ വീതിയുണ്ട്. എത്ര ചെറുതാന്ന് റിലീസ് എടുത്ത് പോകുന്നു.
ആഴ്ച ആയതുകൊണ്ട് മിക്കവാറും ഓപ്പൺ ആവില്ല എന്നാണ് അവർ പറയുന്നത്. പോയി നോക്കാം തോട്ടങ്ങളാട്ടോ. അതേപോലെ തന്നെ അവിടേക്ക് ഈ എന്താ പറയുക ഇതുണ്ടല്ലോ കാപ്പിക്കുറു കാപ്പി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്കായിട്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് നെല്ലിയാമ്പതി തന്നെയാണ്. സൂയിസൈഡ് പോയിന്റും അതേപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത് സീതാകുണ്ട്. സീതാകുണ്ട് ഇത് രണ്ടും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്ന ഒരു എസ്റ്റേറ്റിനുള്ള കൂടിയാണ്. എസ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതാണ് തേയിലേൻ്റെ എസ്റ്റേറ്റ് കൂടിയാണ് പോകുന്നത്. അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ. മൊത്തം പച്ചപ്പ് അതേപോലെ മരങ്ങൾ കണ്ടാൽ എന്താ ഇത്? ഇതെന്ത് മരമാണ് സംഭവം? ആരെങ്കിലും അറിയുന്നുണ്ടേ കമൻറ്റ് ചെയ്തോട്ടോ. ഈ മരത്തെ പേര് എനിക്ക് അറിയത്തില്ല. അവിടെ അവിടെ വരെ ശരിക്കും പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ ക്ലോസ് ചെയ്ത ഫ്രഞ്ചസും കാര്യങ്ങളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് അതെ ഉണ്ടോ അടിപൊളി ഇട്ടു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. സൂയിസൈഡ് പോയിന്റ് ആണ്. രക്ഷയില്ല താഴെ കണ്ടില്ല നിൽക്കുന്നത്. അവിടേക്ക് കുറേ ഒരു നദിയൊക്കെ പോകുന്നതാണ് നമുക്ക് അവിടെയും ഇവിടെയൊക്കെ എത്തി. ഇവിടെ കുറേ പാടങ്ങളുണ്ട്, ഇഷ്ടം പോലെ പാടങ്ങൾ കാണാം നമുക്ക്. ഇതിൻ്റെ രക്ഷയില്ല കേട്ടോ അവിടെ വ്യൂ. എവിടെ പോണേ എവിടെ പോണേ? താഴെ ഫോഗ് വരാണത്. ഫോഗാണ് പോകുന്നത്. ആഹാ അടിപൊളിയല്ല പോയാ പോയതാ. ദേ ഈ മരം നമ്മളെ ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റുന്നൊരു മരം കേട്ടോ. നെല്ലിയാമ്പതി നടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു മരമാണിത്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാം. ആളുകളൊക്കെ അവിടെ വന്നിട്ട് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ മരത്തിൻ്റെ അടുത്ത് വന്നിട്ട്. അടിപൊളിയൊരു മരം. എന്തായാലും കിടക്കി. എന്തായാലും ഞാനൊരു ഫോട്ടോ എടുത്ത് വെക്കട്ടെ. ഇത് ഇവിടെ മൊത്തം ഫോഗ് കയറിയിട്ടത്. ഒറ്റയടിക്ക് ഫോഗ് വന്നാണ്ടോ ശോ രക്ഷയില്ല. ഞാൻ ഡ്രോൺ ഷോട്ട് എടുക്കാൻ ഇങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോഴേക്കും ഫോഗ് വന്നി ഇത് മൊത്തത്തിൽ. താഴേക്ക് ഒന്നും കാണുന്നില്ല. ആ പെട്ടെന്ന് അടിച്ച് കയറി വന്നാ കിടക്കി. അപ്പോഴാണ് ശരിക്കും താഴെ കണ്ടത്. താഴെ കണ്ടത് താഴെ കണ്ട അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ ഡ്രോണിലെടുത്ത സമയത്തുണ്ടല്ലോ ഈ ഒരു സൈഡിൽ നിന്ന് താഴോട്ടുള്ള ഡെപ്ത് കാണാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഡ്രോൺ എടുക്കാറില്ല ഇപ്പോൾ നോക്കാറില്ല. ഞാൻ നോക്കട്ടെ ഒന്ന് പൊന്തിക്കാൻ പറ്റുന്നത്.
സൂയിസൈഡ് പോയിന്റും അതേപോലെ അവിടെ നിന്നൊക്കെ പോകുന്നു. പിന്നെ ഇപ്പം നിൽക്കുന്നത് ഗവൺമെൻറ് ഓറഞ്ച് ഫാമിൻ്റെ മെയിൻ ബ്ലോക്കിനുള്ള കേട്ടോ. അത് ഇപ്പം ഞായറാഴ്ച ക്ലോസ്ഡ് ആണ്, അപ്പോൾ അകത്ത് കയറാൻ പറ്റത്തില്ല. ഒന്നുമില്ല, നമ്മളോട് ഇവിടെ വന്നിട്ട് എന്തേലും വാങ്ങാണ്ട് മേടിച്ചോളാൻ പറഞ്ഞു. ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും, അത് വേണേൽ മേടിക്കാം. അത്ര തന്നെ, അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് വരെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നിട്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അതിവിടെ ITL എന്ന് പറയുന്ന റിസോർട്ട് ഉണ്ട്, അവിടെ പോയിട്ട് എന്താക്കണം, ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം, നല്ല ബിരിയാണി ഇരിക്കണം കേട്ടോ. എന്തായാലും ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തത്, നമ്മൾ വിളിച്ച് ചോദിച്ചു എന്താ വേണ്ടിയെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഇരിപ്പം നോക്കുമ്പോൾ അതായിരിക്കും ഒരു വടയമല ഒതുക്കിയതാട്ടോ. ഉച്ചക്കത്തേക്കുള്ളത് റെഡി ആയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക്. ഇവിടെ നെല്ലിയാമ്പതി തേയില, അതേപോലെ തന്നെ അത് കുറേ സാധനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. സ്ക്വാഷ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഹോം മെയ്ഡാ? ഓക്കെ ഓക്കെ. ആ ആ, സാമ്പിൾ ആണല്ലേ. ഇതേപോലത്തെ സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. സാധനങ്ങളൊക്കെ വെക്കുന്നൊക്കെ ഹോം മെയ്ഡ് ആയിട്ടെന്നാണ് അവർ പറയുന്നത്. എവിടെ നിന്നുണ്ട് വേറെ അങ്ങനെ 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 വേറെ ശരിക്കുള്ള വരുമാനം ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ കുറേ ജീപ്പുകളൊക്കെ നിർത്തിയിട്ടത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് മലകൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളിൽ കേട്ടോ. 1400 രൂപയ്ക്കാണ് ഇവർ പറയുന്ന റേറ്റും കാര്യങ്ങളും. എന്തായാലും നമുക്കത് ചെയ്യുന്ന സമയവും കാര്യങ്ങളും ഇല്ല. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ വന്ന സമയത്താണ് അറിയുന്നത് പോലും. പിന്നീട് ഒരിക്കലും എന്തായാലും വന്നിട്ട് നമുക്കിത് ഇവരെ കൂടെ ട്രാക്ക് ചെയ്യാൻ പോകണം. എന്തായാലും ഇതിൻ്റെ കൂടെ എന്താ പറയുക, ഒന്ന് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്തായാലും പോയി നോക്കാം നമുക്കൊരു ദിവസം. എന്തായാലും ഇന്ന് നടക്കില്ല, കാരണം നമുക്കിവിടെ ആകെ 20 മിനിറ്റാണ് ഇവരെ ടൈം ഉള്ളത്. കാരണം സാധനങ്ങൾ മേടിക്കാൻ ഇവർക്ക് മേടിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ചുമ്മാ ഒന്നിങ്ങനെ നടന്നു നോക്കിയത് എന്താ ഉള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. ഇതാട്ടോ നമ്മളെ വണ്ടി നമ്പർ 5 ഉല്ലാസയാത്ര. ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഇതേ ഇപ്പോൾ സമയം 1:30 ആയി. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ITL എന്ന് പറയുന്ന ഒരു റിസോർട്ടുണ്ട് ഇവിടെ, അവിടെ നിർത്തിയതാണ്. ഇപ്പോൾ ഇവിടേക്കാണ് വരുന്നത്. ITL ഹോളിഡേയ്സ് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. യോ കഴിക്കല്ലേ, ഇനി നമുക്കൊന്ന് അടിച്ചു വിളിക്കാം ഫുഡ് അടിച്ചിട്ട്. അതാണ് മെയിന്. അതുകൊണ്ട് ഒരു വടം കഴിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഞങ്ങൾ ഹീറോ വരുള്ളൂ. അത്രയും ഇതാണ് റെക്കോർഡ് ഇടൂ ഒന്ന് ഫുഡ് കഴിച്ചിട്ട്. ITL ഹോളിഡേ റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് അവിടേക്കാണ് പോകണത് കേട്ടോ. ഇവരാണ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക KSRTC ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് ഇവർ ഓൾറെഡി നമ്മളെ യാത്രേൻ്റെ 1-2 ദിവസം മുന്നേ വിളിച്ച് ചോദിക്കും. ഉച്ചയ്ക്ക് എന്ത് വേണം, മീൽസ് വേണോ, ഫിഷ്, ചിക്കൻ, അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ്, ബിരിയാണി എന്താ വേണ്ടത് എന്നൊക്കെ വിളിച്ച് ചോദിക്കും. അത് ഓർഡർ എടുത്തിട്ടാണ് ഇവിടെ തരുന്നത്. ഓക്കെ, ഹൗസ് ഫുൾ ആണ് സംഭവം. ഓക്കെ, കഴിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ ആളുകൾ തന്നെയല്ലേ? നമ്മളെ ആളുകൾ തന്നെയാ. ഇവിടെ ഉണ്ട് ഓക്കെ ബിരിയാണി. ഓക്കെ, ഇതൊക്കെ നമ്മളെ ആൾക്കാർ തന്നെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീംസ് ആണ് ഇവിടെ മീൽസ് കഴിക്കുന്ന. ഉണ്ടോ? ഓക്കെ, ഇതാണ് മീൽ സെക്ഷൻ. ഇവിടെ ആളുകൾ ഫുഡ് കഴിക്കുന്ന മീൽസും കാര്യങ്ങളൊക്കെ. അതെ, നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കോഴിയും ഉണ്ട്. അതേപോലെ തന്നെ ചിക്കൻ ബീസ് കാര്യങ്ങളൊക്കെ അടിപൊളി ബിരിയാണി ഉണ്ട്. അത് കഴിച്ചിട്ട് നമുക്ക് നേരെ ബസ് കഴിക്കും. അപ്പോൾ അതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് 2 വ്യൂ പോയിൻറ്റ് കാണാൻ പോകേണ്ട, അതിനുശേഷം പോത്തുമ്പാറ ഡാം കാണാൻ പോകേണ്ട, അങ്ങനെ കുറച്ച് പരിപാടികൾ. സത്യത്തിൽ വ്ളോഗ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എൻജോയ്മെൻറ്റ് ബസ്സിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ കൂടെ ഇരുന്ന്, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ആരും അറിയുന്ന ആൾക്കാർ ആരും ഇല്ല യാത്രയിൽ.
അപ്പോൾ അവരെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് ഭയങ്കര അഞ്ച് ബസ്സാണ്, അഞ്ച് ബസ്സിലുള്ള ആളുകളെ അടുത്ത് പല പോയിന്റുകളുണ്ട്, പല സ്ഥലങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവരെടുത്ത് പോയിരിക്കുക, അവരോട് സംസാരിക്കുക, അവരോട് മിംഗിൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയിലായിരുന്നു. അതേപോലെ ഫുഡൊക്കെ കഴിച്ചു, അതേപോലെ ഡ്രൈവേഴ്സ് ആണെങ്കിലും അതേപോലെ വണ്ടിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്, ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. എന്തായാലും അടിപൊളി, എല്ലാവരും ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ പറഞ്ഞു. വലുതായിട്ട് എക്സ്പെക്ട് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അന്നുണ്ടാകുന്ന ഏറ്റവും നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും ഈ ഒരു യാത്ര. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയമില്ലാത്ത ആളുകളാണ് ഈ ബസ്സിലുള്ള എല്ലാവരും, അതായത് എനിക്ക് 100% ആളുകളും എൻ്റെ ഒരു പേഴ്സണലി പരിചയമില്ലാത്ത ആളുകൾ. പക്ഷേ ഭയങ്കര നമ്മളെ അവർ എന്താ പറയുക, നമ്മളെ കൂടെ കൂട്ടുന്നതും അവരുടെ കൂടെ നടക്കുന്നതും, അവർ ഗ്രൂപ്പായിട്ട് വന്നവരുണ്ട്, ഇൻഡിവിജ്വലായിട്ട് വന്നവരുണ്ട്, 2-3 ആൾക്കാരായിട്ട് വന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, എനിക്കും ഫാമിലി ഉണ്ട്. പക്ഷേ അവരുടെ കൂടെ ഭയങ്കര ഹാപ്പി. എന്തായാലും അപ്പോൾ ബാക്കി ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾ നോക്കാം. ഞങ്ങളിപ്പോൾ അടുത്തൊരു വ്യൂ പോയിൻറ്റിലേ വന്നാണ്, കേശവമ്പാറ എന്ന് പറയുന്നത്. കുറച്ച് ട്രക്കിങ് ചെയ്യാൻ പറ്റുമോ, ട്രക്കിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല, ചെറുതായിട്ട്. ഇപ്പോൾ അത് ചെറിയൊരു കയറ്റം കയറി ഇപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഇതുള്ള സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ അവിടെ ഒരു ഇറക്കാണ്, ഇത് ഇറങ്ങിയായിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ഒരു ദൂരം ഉണ്ട്. എന്തായാലും ഇനി മേലെ പോയി നോക്കാം. എന്താണ്, ആനപ്പിണ്ടോ അടച്ചാണ്? അപ്പോൾ എന്തായാലും ആനകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം മൊത്തം ഫോറസ്റ്റ് ഏരിയകളാണ് ഇവിടെയൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഇത് ഈ കാണുന്നതാണ് നമ്മളെ AVT ടീ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് തിരിച്ച് വരുമ്പോൾ കാണിച്ചത്, നമ്മളെ ചെക്കന്മാരൊക്കെ മുന്നിൽ പോയിട്ട് കേട്ടോ, പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെ അതെ, കേശവമ്പാർ എത്തിയുണ്ട്. ഇതേ അവിടേക്കൊക്കെ ഓരോ വാട്ടർഫാൾ, ചെറിയ ചെറിയ വാട്ടർഫാളുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല വെയിലാണ്, കാണത്തില്ല അങ്ങനെ ക്യാമറയിൽ, അവിടെ കാണാം വാട്ടർഫാളൊക്കെ. ഇവിടെ എന്താ കാണാനുള്ളതെന്നൊന്നും എനിക്കറിയില്ല, പോയി നോക്ക് നോക്കുന്നു. എന്തായാലും ആ അടിപൊളിയല്ല, ഇടുക്കി സംഭവം പൊളിച്ചു. ഇതെന്താ സ്റ്റേജോ, വെള്ളം ഉണ്ടോ? ഇതിൽ വെള്ളം ഉണ്ടോ? ശേ, ഓ അതിൻ്റെ മേലെ ടെമ്പിൾ ആണല്ലേ, ഹട്ട് എന്താണോ, ഹട്ടാണ് അത്, അങ്ങോട്ട് കയറാനും പറ്റും തോന്നില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, ആ അതെ, എവിടെ നോക്കിയാൽ ഡാമിൻ്റെ ഇതൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഇവിടെ നമ്മളെ പുതുമ്പാറ ഡാമാണ് കാണുന്നത് അവിടേക്ക്. എൻ്റെ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു. അങ്ങോട്ട് നോക്കിയ പാറകളൊക്കെ ഉണ്ട്, എന്ത് രസമാണ് നോക്കുകയുടെ. നൈസായതുകൊണ്ട് സംഭവങ്ങളൊക്കെ ഇടുക്കി, നല്ല രസം, അടിപൊളി ഒരു വ്യൂ കേട്ടോ. അവിടെ പോയാൽ ചിലപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. പോയി നോക്കാം എന്തായാലും അവിടേക്ക്. കാണാൻ വന്ന ആളുകളാണ് ഈ കാണുന്നൊക്കെ, കുറച്ച് നമ്മളെ ബസ്സിലുള്ള ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ പാറയ്ക്കൊരു സുഖമുണ്ട്, ഗ്രിപ്പ് അത്ര പ്രശ്നമില്ല, കാരണം ഇങ്ങനെ കട്ടിങ് കട്ടിങ് ഉള്ള പാറ കൊണ്ട് നമുക്ക് ചവിട്ടി ഇറങ്ങാൻ പറ്റുന്നുണ്ട് സുഖത്തിൽ. അല്ലാണ്ട് സ്ലിപ്പ് ഇതൊന്നുമില്ല, പിടുത്തം കിട്ടും എന്തായാലും ഇറങ്ങാൻ
അങ്ങനെ അതേ നമ്മളിപ്പോൾ പോത്തുണ്ടി ഡാമിലെത്തിട്ട് അതെ എവിടെയാണ് പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത് അവിടേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ അതെ എവിടെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ അതാണ്ടെ അപ്പോൾ വണ്ടികൾ മൊത്തം ഇവിടെ ഉണ്ട്. അതേപോലെ എന്തെങ്കിലും നമ്മുടെ 5 KSRTC ഇവിടെ ഉണ്ട് ഇപ്പം ഒന്ന് എത്തി അവസാനം. ഇതുവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 KSRTC ഒരു ഭാഗത്തേയും ബാക്കി 2 വേറെ സൈഡും ആയിരുന്നു പോയത്. ഇപ്പോൾ ഒക്കെ കൂടെ ലാസ്റ്റ് പോത്തുണ്ടി എത്തിയ സമയത്ത് ഇവിടെ എത്തിയുണ്ട്. ഇപ്പോൾ എത്തിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ 5 മണി കഴിഞ്ഞ ഒരു 5:30 വരെ നമ്മളോട് ഇവിടെ സ്പെൻഡ് ചെയ്താൽ വന്നിട്ടുണ്ട്. ആ യൂട്യൂബ് അതെ പ്രശ്നമുണ്ടാ ഇല്ല. ഇത് ഫോറസ്റ്റ് അല്ലേ, അല്ല ഹോം ഗാർഡ് ആണല്ലേ. ഓക്കെ, ഇവിടുത്തെ ഹോം ഗാർഡ് ആയതുകൊണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു ഇവിടെ. അതെ, നമ്മുടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ അത് എവിടെയാണ് പോത്തുണ്ടി ഡാം ഗാർഡൻ, അതായത് ഗാർഡനും അതേപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഡി സൈഡിൽ കയറ്റി. അപ്പം എന്തായാലും ഉണ്ടായി നമുക്ക് ഇവിടെ നിന്ന് കയറാം. അല്ലേ വൈകുന്നേരം ഇവിടെ ഉള്ള തിരക്കാട്ടോ കാണുന്നു. അത്യാവശ്യം നല്ല ആളുകൾ വന്നിട്ടുണ്ട് വൈകുന്നേരം ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഡാമിൻ്റെ പ്രത്യേകത ഞാൻ മേലെത്തി പറഞ്ഞ ഡാമിൻ്റെ മേലെത്തിട്ട് ഫൈനലി ഇതേ കയറി 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 പോത്തുണ്ടി ഡാമിൻ്റെ മേലെത്തിട്ടോ. ആണോ ആണ് പോത്തുണ്ടി ഡാം ഈ കാണുന്നതാണ്. ചാടി വെക്കണം ഒന്ന്. വേണ്ടല്ലേ, അതെ അവിടെ വെള്ളത്തിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചതുണ്ട്. എന്നാ ഗ്ലാമറിലാ നിൽക്കുന്നത് ഇവിടെ, ബാക്കോട്ട് മറിഞ്ഞു പോണ പോ. അതായത് ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു മണ്ണിട്ട് മണ്ണുകൊണ്ട് നിർമ്മിച്ച് ഡാമാണിത് പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ഡാം അതിൻ്റെ ഈ ഡാമിൻ്റെ പ്രത്യേകതയാണിത്. ഇന്ത്യയിൽ ഈ ഒരു ഡാം മാത്രമേ ഉള്ളൂ മണ്ണുകൊണ്ട് നിർമ്മിച്ചുള്ളൂ. അത് നമ്മുടെ പാലക്കാടുള്ള ഈ പോത്തുണ്ടി ഡാമാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഒരു വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പോത്തുണ്ടി ഡാമിൻ്റെ. അതാ അതേ അവിടെ എവിടെയുള്ള മലേൻ്റെ മേലെ നിന്നാണ് നമ്മൾ ആ ഒരു വ്യൂ കണ്ടത്. അല്ലോ അതേപോലെ നമ്മൾ ഇതേ ഇതിലൊക്കെ കയറിയിട്ടാണ് നമ്മളിപ്പോൾ പോയത് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അതേപോലെ അതെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പാർക്കാട്ടോ, ഗാർഡൻ ഏരിയകളാണ്. ഇരിക്കാനും അതേപോലെ തന്നെ ഒരുപാട് പൂവുകളും അതേ ബാമ്പു ഇങ്ങനത്തെ കുറേ ആർച്ച് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതേപോലെ നല്ല അടിപൊളി ഒരു പാത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും. എന്താ ഇങ്ങനത്തെ ഒത്തിരി ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അതേപോലെ അവിടെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. 5:30 ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സമയം 5:30 കഴിഞ്ഞ് 6 മണിയാവാനേ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതേ അടിപൊളി ഒരു പോണ്ടുണ്ട് ഇവിടെ കണ്ടില്ലേ. വെള്ളമൊക്കെ വരുന്നത് ഒരാളത് എവിടെ നിന്ന് മീൻ പിടിക്കുന്നത്, രണ്ടാളത് എവിടെ രണ്ട് മക്കൾ എവിടെ നിന്ന് കളിക്കുന്ന കൊക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ ചെറിയൊരു വെള്ളം അങ്ങനെ അതിൻ്റെ അന്ന് പൊന്തി കണ്ട് അപ്പോൾ കുട്ടികളെ കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസിന് പറ്റിയ സാധനങ്ങളുടെ പാർക്കാണ്. മലയാളികൾ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതേ കണ്ട മക്കളത് എവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി. നമ്മളന്ന് മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോണ സമയത്ത് അവർ നമ്മളെ കൊണ്ട് 2 പ്രാവശ്യം വ്യാസ് നദീനെ കുറുകെ ചെയ്ത സാധനമാണ് ഇവിടെ ചെയ്യുന്നത്. ആ ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ, വലിയതൊന്നുമില്ല, ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളന്ന് ചെയ്തതാണ് ഏറ്റവും വലുത്. 1 കിലോമീറ്ററിൻ്റെ അടുത്തോളം നമ്മളന്ന് സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. വലുത്, ഏറ്റവും വലുത്. അതേപോലെ അതിൻ്റെ ഏറ്റവും മേലെയാണ് ഇത് വരുന്നത്, സൈക്ലിംഗ് വരുന്നത്. അതേപോലെ ഇവിടുന്ന് താഴെ ചാടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ, ജമ്പിങ്. അത് ഞാൻ എവിടെയാണ് ചെയ്യുന്നത് കാണുന്നില്ല. രണ്ടുമാണ് പിന്നെ ആൾക്കാർ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി സൈക്ലിങ്ങിന് 200 രൂപയും സിപ്പ് ലൈന് 100 രൂപയൊക്കെയാണ് എൻട്രൻസ് ഫീ, എന്താ പറയുക, അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ വരുന്നത്, ടിക്കറ്റ് ഫീയും കാര്യങ്ങളൊക്കെ. ഇപ്പം രണ്ടാൾക്കാർ അവിടെ സിപ്പ് ലൈൻ ചെയ്യാൻ റെഡി നിൽക്കുന്നുണ്ട്. അതേപോലെ അതേ രണ്ടാൾക്കാർ സൈക്കിളായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, സൈക്കിൾ ഓൾറെഡി അതിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതേപോലെ നമുക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ സേഫാണ്, ഒന്നും സംഭവിക്കത്തില്ല.
ഇതാ അടിയിൽ കൂടെ രണ്ടെണ്ണം പോണ മേലെ കൂടെ രണ്ടെണ്ണം പോണ ചേട്ടാ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഓക്കെ എന്തായാലും കെ എസ് ആർ ടി സി പോലെ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് ബൈക്ക് ഇതേ നമ്മൾ ഇന്നലെ നിന്ന സ്ഥലത്തുണ്ട് പണ്ട് ബൈക്ക് എടുക്കുക സാധനങ്ങളൊക്കെ എടുക്കേണ്ടത് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ കെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അപ്പുറം ബെൽ ബട്ടൺ കയറ്റി നല്ല സപ്പോർട്ട് അടുത്ത ദിവസം അടുത്ത വീഡിയോ